இதோ இரு கைகள் கொட்டி பாடாம் பாடிக்கே இரு கைகள் சேம் டூன் யாத்ரைதல்லோ ஜீவிதம் ஒன்னிச்சொன்னை பாடாம் ஆத்மாவாசயாத்ரியன் பாடாம் അത്രയും ചൂട് മനസ്സിലായോ? ആദ്യം അത്രയും കൂടെ പാടാം. ഓക്കെ, വൺ ടു ത്രീ ഫോർ. സുന്ദരമാണ് ഈ ജീവിതം ഇരുമൈകളെ കൊട്ടി സുന്ദരമാണ് ഈ ജീവിതം യാത്രയിലോ ജീവിതം മുന്നിൽ സഹയാത്രിയൻ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തൊക്കെ പാടുകയാണ്. ഓക്കെ, പാടാം ഒന്നിച്ചൊന്നായി പാടാം, പാടാം കൈകൾ ഉയർത്തി പാടാം, പാടാം ശിരസ് ഉയർത്തി പാടാം, പാടാം ശിരസ് വിളിച്ചു പാടാം. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നിൽ സഹയാത്രികൻ തൊട്ട് പാടി തുടങ്ങാം. ഓക്കെ, മുന്നിൽ സഹയാത്രികൻ ശിരസ് ഉയർത്തി പാടാം, ആത്മാവാം സഹയാത്രികൻ ശിരസ് ഉയർത്തി പാടാം, ഒന്നിച്ചൊന്നായി പാടാം കൈകൾ ഉയർത്തി പാടാം, ശിരസ് ഉയർത്തി പാടാം, ശിരസ് നമിച്ചു പാടാം. സുന്ദരമാണ് ഈ ജീവിതം ഇരു കൈകൾ കൊട്ടി പാടാം, യാത്രയിലെല്ലാം ജീവിതം ഒന്നിച്ചൊന്നായി പാടാം. സുന്ദരമാണ് ഈ ജീവിതം ഇരു കൈകൾ കൊട്ടി പാടാം, യാത്രയിലെല്ലാം ജീവിതം ഒന്നിച്ചൊന്നായി പാടാം. മുന്നിൽ സഹയാത്രികൻ ശിരസ് ഉയർത്തി പാടാം, ആത്മാവാം സഹയാത്രികൻ ശിരസ് നമിച്ചു പാടാം, പാടാം ഒന്നിച്ചൊന്നായി പാട്ട് പഠിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈ. ഈ പാട്ട് നമ്മുടെ ജീവിതം ആകുന്ന യാത്രയെ പറ്റിയിട്ടാണ്. ഇത് സുന്ദരമാണ്, ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതയാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു സഹയാത്രിയുണ്ട്, ആത്മാവായിട്ടുള്ള സഹയാത്രിയുണ്ട്. അതാരാ? യേശു അച്ഛൻ അല്ലേ? യേശു അച്ഛനെ പറ്റി പഠിക്കാൻ എല്ലാ ദിവസവും സ്കൂളിൽ വന്നിരിക്കുന്നത്. യേശു അച്ഛനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പിള്ളേർ ആചാർമാർക്കൊന്നും കാണുന്നുണ്ടായിരുന്നു? കാണണം, അതങ്ങനെ കൈപ്പറ്റേ കൈ. യേശു അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കണം, നമ്മുടെ ആഗ്രഹമല്ലേ? അല്ലേ? യേശു അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കണം, യേശു അച്ഛന്റെ പ്രാർത്ഥന കേൾക്കണം, യേശു അച്ഛന്റെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കഥ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്, ചെറിയൊരു കഥ. ഒരിടത്ത് ഒരു പെങ്കുട്ടി, നിങ്ങളെ പോലെ തന്നെ എന്നും പള്ളിയിൽ വരും, സൺഡ സ്കൂളിൽ വരും, പഠിക്കുന്ന നല്ലൊരു അവക്ക് നമുക്കൊരു പേരിടാം. നമുക്ക് അമ്മ എന്ന് വിളിക്കാം. ഓക്കെ, അത് കോമൺ നെയിം ആണല്ലോ, അമ്മ. ഓക്കെ, പിന്നെ അമ്മ. ജീവനാണ് അവളുടെ ആഗ്രഹം തന്നെ യേശു അച്ഛനെ കാണണം എന്നുള്ളത്.
രാവിലെയും വൈകുന്നേരം എല്ലാം റെഗുലറായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവൾ കിടന്നുറങ്ങുമ്പോൾ അവളുടെ സ്വപ്നത്തിൽ യേശു അപ്പച്ചൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ യേശു അപ്പച്ചൻ അവളോട് പറഞ്ഞു, മോളെ അമ്മു, ഞാൻ നാളെ നിന്നെ കാണാനായിട്ട് നിന്റെ വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ സ്വപ്നത്തില് അവൾ കാണുവാണ്. ഇപ്പൊ രാവിലെ അവളെ സ്വപ്നമൊക്കെ കഴിഞ്ഞു, രാവിലെ നമ്മൾ ഉറക്കണമെന്ന് ഇരുന്നിട്ടിപ്പോ അങ്ങനെ ആലോചിച്ചു, എന്റെ സ്വപ്നത്തിൽ യേശു അപ്പച്ചൻ പറഞ്ഞല്ലോ ഇന്ന് വരുന്നുണ്ടെന്ന് വീട്ടില്. ഓ, യേശു അപ്പച്ചൻ ഇന്ന് വരുന്നുണ്ടല്ലേ, അപ്പൊ എന്തോ ഞാൻ ഒരുക്കി കൊടുക്കണ്ടേ, യേശു അപ്പച്ചൻ വരുമ്പോ ഞാൻ യേശു അപ്പച്ചൻ എന്തെങ്കിലും കരുതണ്ടേ. അപ്പൊ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, അവർക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കും? മട്ടൻ ബിരിയാണി, പിന്നെ മട്ടൻ ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണി, ഏജന്റെ ചിക്കൻ ബിരിയാണി, ഷവർമ്മ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഒരുക്കി ഈ അമ്മു യേശുവിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ യേശുവിന് വരുന്നതിന് വേണ്ടി ഒരുങ്ങി കുളിച്ച് ഒരുങ്ങി നല്ല കുടുംബം കേട്ട് നല്ല രീതിയിൽ ഒളിഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരോ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ വാതിലൊരു മുട്ടിൽ മുട്ടി. അങ്ങനെ യേശുവിന് വന്നു കണ്ട ആ ഒരു സന്തോഷത്തിൽ അവൾ ഓടി വാതിൽ തുറന്നു. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ആരെ കണ്ടേ? ഒരു ഭിക്ഷക്കാരൻ. അമ്മ, എനിക്ക് വെള്ളം തരണേ. ഇവിടെ ഒന്നുമില്ല കുടിക്കാം. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണേ. കഴിക്കാൻ ഇവിടെ ഒന്നും ഇപ്പില്ല, ഇങ്ങോട്ട് വരണ്ട, പോയിക്കോ. എന്റെ ഉടുപ്പൊക്കെ കീറിയിരിക്കുക, എനിക്ക് നല്ലൊരു ഉടുപ്പ്. ഇവിടെ ഉടുപ്പും ഇല്ല, പക്ഷെ ഫുഡും ഇല്ല, കടന്നു പോയിക്കോ. അങ്ങനെ അമ്മു വാതിലടച്ചു. യേശുവിന്റെ വന്നില്ല ആ സമയത്ത് ഓരോരുത്തരും കടന്നു. അങ്ങനെ ഇന്നും കുറച്ച് മണിക്കൂറുകളും കടന്നു പോയി. ഉച്ചയൊക്കെയായി, ഇതുവരെ യേശുവിന്റെ വന്നില്ലല്ലോ, എന്താ യേശുവിന്റെ വരാതെ? അങ്ങനെ ഇന്നപ്പോ വീണ്ടും കഥയിലൊരു കൊട്ട്. യേശുവിന്റെ വീട്ടിൽ അവളോട് പ്രത്യക്ഷപ്പെട്ടു. യേശുവിന്റെ അവളോട് പറഞ്ഞു,
മോളെ, ഞാനിത് നിന്നെ കാണാനായിട്ട് നിന്റെ വീട്ടിൽ വന്നിരുന്നു. എന്റെ വീട്ടിൽ എപ്പോൾ വന്നു? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഒന്നല്ല മൂന്ന് തവണ നിന്നെ കാണാനായിട്ട് വീട്ടിൽ വന്നു. ഒന്നാം ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിൽ ഞാൻ വന്നു, പക്ഷെ നീ എന്നെ ഓടിച്ചു. രണ്ടാമത് ഞാനൊരു കൊച്ചു ബാലന്റെ വേഷത്തിൽ ഞാൻ നിന്നെ കാണാനായിട്ട് വന്നു, പക്ഷെ അപ്പോഴും നീ എന്നെ വീട്ടിൽ കൈക്കൊണ്ടില്ല. മൂന്നാമത് ഞാനും എൻ്റെ അമ്മയും കൂടി നിന്നെ കാണാനായിട്ട് വന്നു, പക്ഷെ അപ്പോഴും നീ എന്നെ വീട്ടിൽ കൈക്കൊണ്ടില്ല. എന്നോട് ക്ഷമിക്കണം യേശുപ്പച്ച, ഇല്ലായിരുന്നു അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ യേശുപ്പച്ചനെ അകത്ത് അവരെ എല്ലാം ഞാൻ അകത്ത് കയറ്റുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം. അതിന് യേശുപ്പച്ചൻ ഉത്തരം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ കൈകളിലെ വേദപുസ്തകം എടുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അതിന്റെ 45 വാക്യം. മത്തായിയുടെ സുവിശേഷം 25 വാക്യം, സോറി 25 അധ്യായം 45 വാക്യം ഒന്ന് വായിക്കാമോ? ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്ക് ആകുന്നു. ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ആളുകളിൽ യേശുക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു അവനിലുമുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ആ പാട്ടിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, സുന്ദരമായ ജീവിതം കൈകൾ കൊട്ടി പാടാം, യാത്രയാണ് ജീവിതം, ഒന്നിച്ചൊന്നായി പാടാം അല്ലെ, ഒറ്റയ്ക്ക് പാടാമെന്നല്ല ഒന്നിച്ച് പാടാം. അങ്ങനെ പോകുമ്പോഴാണ് മുമ്പിൽ ഒരു സഹയാത്രികരുണ്ട്. അപ്പൊ നമ്മൾ മുമ്പിൽ ഒരാൾ പോകുമ്പോ എന്തോ ചെയ്യുന്നത്, ശിരസ് ഉയർത്തി നോക്കും, അവരുടെ ശിരസ് ഉയർത്തി പാടാം. നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആത്മാവായിട്ടുള്ള സഹയാത്രികനാണ്. അവന്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോ നമ്മളെപ്പോഴും ശിരസ് നമിച്ച്